ഓക്കെ, വെൽക്കം യു ഓൾ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് എന്ന സെർച്ച് ടെക്നിക്കിനെ കുറിച്ചാണ്. എന്തിനിത് പഠിക്കുന്നുവെന്ന് ചോദിച്ചാൽ, നമ്മൾ അൽഗോരിതം അനാലിസിസിൽ കുറേ ഡിസൈൻ ടെക്നിക്കുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗ്രീഡി മെത്തേഡ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ബാക്ക് ട്രാക്കിംഗ് എന്നിങ്ങനെ ഒരുപാട് ഡിസൈൻ ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളൊരു മെയിൻ ഡിസൈൻ ടെക്നിക്കാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. അപ്പോൾ ബാക്ക് ട്രാക്കിങ്ങിൽ സൊല്യൂഷൻ കണ്ടെത്തുവാനായി ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചതുപോലെ, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന ഡിസൈൻ ടെക്നിക്കിൽ സൊല്യൂഷനായി സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ചിങ് മെക്കാനിസം ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് ആണ്. അപ്പോൾ BFS അല്ലെങ്കിൽ ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്ന ഒരു സെർച്ചിങ് മെക്കാനിസം നമ്മളിപ്പോൾ പഠിക്കുന്നത് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന ഡിസൈൻ ടെക്നിക്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എങ്ങനെയാണ് BFS വർക്ക് ചെയ്യുന്നതെന്ന്. BFS എപ്പോഴും ഒരു ട്രീ സ്ട്രക്ചറിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ സൊല്യൂഷൻ സ്പേസിനെ നമ്മളൊരു സ്റ്റേറ്റ് സ്പേസ് ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. എന്നുവെച്ചാൽ റൂട്ട് നോഡ്, റൂട്ട് നോഡ് ഇനീഷ്യൽ സ്റ്റേജിനെ കാണിക്കുന്നു. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് എടുക്കാൻ സാധ്യതയുള്ള പോസിബിൾ മൂവുകളെ നമ്മൾ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ എഡ്ജസ് ഓഫ് ട്രീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓരോ മൂവിൽ നിന്ന് അടുത്തതായി ഏത് മൂവിൽ എത്തിപ്പെടുന്നു, അവിടെ നിന്ന് അടുത്ത ഏത് സ്റ്റേജിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്, അങ്ങനെ കുറേ സീക്വൻസ് ഓഫ് സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നമുക്കൊരു ഫൈനൽ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓരോ പ്രോബ്ലത്തിൻ്റെയും ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് അതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുന്നത്, അതിനായി ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം, എന്തൊക്കെ പോസിബിലിറ്റീസാണ് മൊത്തമുള്ളത്, അതിലേത് പോസിബിലിറ്റിയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്, ഇത് വ്യക്തമായി വിവരിച്ച് തരുന്ന ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ ട്രീ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്ന് വിളിക്കാവുന്നതാണ്. നമ്മൾ ബാക്ക് ട്രാക്കിങ്ങിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് BFS ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ട്രീ എന്ന് കരുതുക. ഈ ട്രീ ബിഗിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സെർച്ച് ടെക്നിക്ക് ബിഗിൻ ചെയ്യുന്നത് റൂട്ട് നോഡിലാണ്. അപ്പോൾ റൂട്ട് നോഡിൽ നിന്ന് നമ്മൾ സെർച്ച് ആരംഭിക്കുന്നു. ഫസ്റ്റ് ഈ നോഡ് നമ്മൾ വിസിറ്റ് ചെയ്യും, വിസിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് നമുക്കെടുക്കാവുന്ന പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇവിടെ നിന്ന് അടുത്ത എങ്ങോട്ടൊക്കെ പോകാം. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ്സിലെത്തി, ഒന്നുകിൽ ഇത് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് പോസിബിലിറ്റീസാണ്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്ന് ഒന്നുകിൽ ഇങ്ങനെ വരാം അല്ലെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോൾ ഇതിലേത് ഓൾട്ടർനേറ്റീവ് നമ്മൾ ഓപ്റ്റ് ചെയ്യണമെന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദ പ്രോബ്ലത്തിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ ഏതോ പോസിബിലിറ്റിയാണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം ഓരോ സ്റ്റേജിൽ നിന്നും ഓൾട്ടർനേറ്റീവ്സിനെയാണ് നമ്മൾ ബ്രാഞ്ചസും നെക്സ്റ്റ് ലെവൽ നോഡുകളുമായി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. BFS പറയുന്നു ഓരോ ലെവലും നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആ ലെവലിലെ എല്ലാ നോഡുകളെയും വിസിറ്റ് ചെയ്ത ശേഷം മാത്രമേ തൊട്ട് അടുത്ത ലെവലിലെ നോഡുകൾ വിസിറ്റ് ചെയ്യാവൂ. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഓരോ ലെവലിലെ എല്ലാ നോഡുകളും വിസിറ്റ് ചെയ്ത ശേഷം മാത്രമേ തൊട്ടടുത്ത ലെവലിലേക്ക് പോകാവൂ. അടുത്ത ലെവലിൽ പോകുമ്പോൾ അവിടെയും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നോഡുകൾ വിസിറ്റ് ചെയ്യപ്പെടേണ്ടത്. ഇടത്തു നിന്ന് വലത്തേക്ക് എത്ര നോഡുകൾ ആ ലെവലിലുണ്ടെങ്കിലും എല്ലാ നോഡുകളെയും വിസിറ്റ് ചെയ്ത് ഇനിയും ആ ലെവലിൽ വിസിറ്റ് ചെയ്യാൻ നോഡുകളൊന്നും ഇല്ല എങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാവൂ. വീണ്ടും അടുത്ത ലെവലിൽ പോകുമ്പോൾ അവിടെ എത്ര നോഡുകളുണ്ടോ ആ നോഡുകളെയെല്ലാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ വേണം വിസിറ്റ് ചെയ്യാൻ. വീണ്ടും ആ ലെവൽ ഫിനിഷായി കഴിഞ്ഞാലുടൻ തൊട്ടടുത്ത ലെവലിലേക്ക് പോവുക. അങ്ങനെ ഓരോ ലെവലിനെയും ഫ്രം ദ ലെഫ്റ്റ് ടു ദ റൈറ്റ് എന്ന ഓർഡറിൽ ഫുള്ളി വിസിറ്റ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത ലെവലിലേക്ക് സെർച്ച് പ്രൊസീഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇത്തരത്തിലെ സെർച്ചിങ് മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച്. അപ്പോൾ ഇവിടെ ഈ ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ചിൽ
നമ്മൾ ചെയ്തത് ലെവൽ ബൈ ലെവൽ സെർച്ചിങ് ആണ്. ഓരോ ലെവലും ഫുള്ളി സെർച്ച് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് സൊല്യൂഷൻ കിട്ടിയില്ല എങ്കിൽ അടുത്ത ലെവലിലേക്ക് സൊല്യൂഷനായി തിരച്ചിൽ നടത്തുന്നു. അപ്പോൾ ഓരോ ലെവലും വിസിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകുന്നത് കൊണ്ട് ഇതൊരു ലെവൽ ബൈ ലെവൽ സെർച്ചിങ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ബി എഫ് എസിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇനി ഈ ബി എഫ് എസ് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന ഡിസൈൻ ടെക്നിക്കിലാണ്. അപ്പോൾ എന്താണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതനുസരിച്ച് നമ്മുടെ പ്രോബ്ലം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്ത് തുടങ്ങുന്നു. തുടക്കം അല്ലെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുൻപിൽ എന്ത് സിറ്റുവേഷനാണോ ഉള്ളത് അതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജ്. ആ ഇനീഷ്യൽ സ്റ്റേജിനെയാണ് റൂട്ട് നോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റൂട്ട് നോഡിൽ നിന്നുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ പോസിബിളായിട്ടുള്ള ഏതൊക്കെ വേയ്സ് ആണുള്ളത്, എന്തൊക്കെ വഴികളിലൂടെ എനിക്ക് മുൻപോട്ട് നീങ്ങാം എന്ന് മനസ്സിലാക്കി പോസിബിൾ ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് നോക്കുമ്പോൾ നമുക്ക് ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകാം മുൻപോട്ട് പോകുവാനായി. അതിലെ ഓരോ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അതായത് തുടക്കത്തിലെ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് അടുത്ത പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് ഏതാണെന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത ലെവലിലെ നോഡുകൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ മുൻപോട്ട് പോകണം എന്നായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം പോസിബിലിറ്റീസ് ഉള്ളതിൽ ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുള്ളാണ്, അർത്ഥവത്താണ്, ഈ വഴി മുൻപോട്ട് പോയാൽ എനിക്ക് ഉറപ്പായും ഒരു സൊല്യൂഷൻ കിട്ടും എന്ന് തോന്നുന്ന വഴി തിരഞ്ഞെടുക്കുകയും മറ്റേ ഓൾട്ടർനേറ്റീവ് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയും വേണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ നോഡിൽ നിന്ന് റൂട്ട് നോഡിൽ നിന്ന് മുൻപോട്ട് പ്രൊസീഡ് ചെയ്തപ്പോൾ എനിക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. ഒന്നുകിൽ പോസിബിലിറ്റി വണ്ണിലൂടെ മുൻപോട്ട് പോകാം അല്ലെങ്കിൽ പോസിബിലിറ്റി ടൂയിലൂടെ മുൻപോട്ട് പോകാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രണ്ട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് പോസിറ്റീവ് വണ്ണിലൂടെ പോസിബിലിറ്റി വണ്ണിലൂടെ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് വണ്ണിലൂടെ മുൻപോട്ട് പോകുന്നതാണ് ബെറ്റർ എന്ന് തോന്നിയേക്കാം. ഓരോ പ്രോബ്ലത്തിനും അനുസരിച്ച് ഓരോ ഓൾട്ടർനേറ്റീവ് ബെറ്റർ ആണെന്ന് തോന്നാം. അപ്പം ഈ രണ്ട് ഓൾട്ടർനേറ്റീവിൽ ഇതിലൂടെ മുൻപോട്ട് പോകുവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ ഈ നോഡ് മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി, ഈ വഴി മുൻപോട്ട് പോയാൽ എനിക്കൊരു സൊല്യൂഷൻ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ ആ നോഡ് എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ ഓൾട്ടർനേറ്റീവിലൂടെ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ഏത് ഓൾട്ടർനേറ്റീവാണോ നമ്മൾ തിരഞ്ഞെടുത്തത് ആ നോഡിനെ മാത്രം എക്സ്പാൻഡ് ചെയ്യുന്നു. ബാക്കി എന്ന് വെച്ചാൽ എനിക്ക് ഫ്രൂട്ട്ഫുൾ ആണെന്ന് തോന്നാത്ത നോഡുകളെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പഠിക്കുന്ന രണ്ട് ടേമുകളാണ് ബ്രാഞ്ചും ബൗണ്ടും. ബൗണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഓൾട്ടർനേറ്റീവ് അത്ര ബെറ്റർ അല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വഴി മുൻപോട്ട് പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. ഏതെങ്കിലും ഒരു വഴി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഞാൻ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ആ നോഡിനെ പിന്നീട് എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു നോഡിനെ എക്സ്പാൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ ബൗണ്ട് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ഫ്രൂട്ട്ഫുൾ അല്ല, സൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യില്ല എന്ന് തോന്നുന്ന ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണോ ആ ഓൾട്ടർനേറ്റീവ്സിനെ ഒക്കെ തന്നെ ബൗണ്ട് ചെയ്യുക. ബൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡു നോട്ട് എക്സ്പാൻഡ് ദോസ് നോഡ്സ്, ആ നോഡുകളെ എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി എന്താ, ഈ നോഡ് ഫ്രൂട്ട്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി എന്ന് വെച്ചാൽ ഈ വഴി മുമ്പോട്ട് പോയാൽ എനിക്കെൻ്റെ സൊല്യൂഷൻ കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അല്ലെങ്കിൽ തോന്നുന്നത് കൊണ്ട് ആ നോഡിനെ മാത്രം ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഫ്രൂട്ട്ഫുൾ ആയ സൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യും എന്ന് തോന്നുന്ന നോഡുകളെ മാത്രം ബ്രാഞ്ച് ചെയ്യുക. ബ്രാഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുക, അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഫ്രൂട്ട്ഫുള്ളായ നോഡുകളെ മാത്രം ബ്രാഞ്ച് ചെയ്യുകയും ഫ്രൂട്ട്ഫുള്ളല്ല, മുൻപോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന നോഡുകളെ ബ്രാഞ്ച് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെ ബൗണ്ട് എന്ന് പറയാം. അപ്പോൾ രണ്ട് രീതിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അർത്ഥവത്തായി തോന്നുന്ന ഓൾട്ടർനേറ്റീവ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിനെ ബ്രാഞ്ച് എന്നും,
അർത്ഥവത്തല്ല, സൊല്യൂഷൻ കിട്ടില്ല എന്ന് തോന്നുന്ന നോഡുകളെ എക്സ്പാൻഡ് ചെയ്യാതെ അതിൻ്റെ എക്സ്പാൻഷൻ തടയുന്ന പ്രോസസ്സിനെ ബൗണ്ട് എന്നും വിളിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ബ്രാഞ്ച് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ബൗണ്ട് ചെയ്യും. ചില നോഡുകളെ ബൗണ്ട് ചെയ്ത് ചിലതിനെ മാത്രം എക്സ്പാൻഡ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു ശ്രമമാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ഇനി ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ ഡി എഫ് എസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കിക്കേ. തുടങ്ങിയത് ഈ നോഡിൽ നിന്ന്. ആ നോഡ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എനിക്ക് രണ്ട് ഓൾട്ടർനേറ്റീവ്സ് കിട്ടി, അതായത് ഒന്നിതും ഒന്നിതും. അടുത്ത ലെവലിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ആദ്യം ഈ നോഡിനെ ഇവാലുവേറ്റ് ചെയ്യും, അപ്പോൾ എനിക്കത് ഫ്രൂട്ട്ഫുൾ ആണെന്ന് തോന്നി. അടുത്ത ഇതേ ലെവലിലെ മറ്റൊരു നോഡിനെ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ നോഡ് ഫ്രൂട്ട്ഫുൾ അല്ലെന്ന് തോന്നി. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഇതിനെ തിരഞ്ഞെടുക്കുകയും ഇതിനെ ബൗണ്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ബൗണ്ട് ചെയ്തതിനെ അടുത്ത ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാതെ ബൗണ്ട് ചെയ്യാത്ത സെലക്ട് ചെയ്തതിനെ മാത്രം അടുത്ത ലെവലിൽ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ ബ്രാഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു, ഇതിനെ ബൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. ബ്രാഞ്ച് ചെയ്തതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഓരോ ലെവലും ഫിനിഷ് ചെയ്തു, ആദ്യം ഇത് ഫിനിഷ് ചെയ്തു, അത് കഴിഞ്ഞ് ഇത് ഫിനിഷ് ചെയ്തു, പിന്നീടാണ് മൂന്നാമത്തെ ലെവലിൽ പോകുന്നത്. മൂന്നാമത്തെ ലെവലിൽ പോകുമ്പോഴും അവിടെയും രണ്ട് ഓൾട്ടർനേറ്റീവ്സ്, ഇതിൽ ഏത് തിരഞ്ഞെടുക്കാം, ഇതിനെയും ഇവാലുവേറ്റ് ചെയ്തു, ഇതിനെയും ഇവാലുവേറ്റ് ചെയ്തു. രണ്ടിനെയും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കാട്ടിലും ബെറ്റർ ഇതാണ് എന്ന്. അതുകൊണ്ട് ഇതിനെ ബൗണ്ട് ചെയ്യുകയും ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനും ഞാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഓരോ ലെവലിലെ ഓരോ നോഡുകളെയും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്തതിന് ശേഷം അവയിൽ ആവശ്യമുള്ളതിനെ ബ്രാഞ്ച് ചെയ്യുകയും ആവശ്യമില്ലാത്തതിനെ ബൗണ്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ എല്ലാ നോഡുകളും എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നില്ല, ഫ്രൂട്ട്ഫുൾ ആണ് എന്ന് തോന്നുന്ന നോഡുകളെ മാത്രം ബ്രാഞ്ച് ചെയ്തിട്ട് ബാക്കി എല്ലാത്തിനെയും ബൗണ്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് ടെക്നിക്കിനെ ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ സെർച്ച് ടെക്നിക്കാണ് എൽ സി സെർച്ച് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് സെർച്ച് എന്ന് പറയാം. എന്താണ് എൽ സി സെർച്ച് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് സെർച്ച്? കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞതനുസരിച്ച് റൂട്ട് നോഡുണ്ട്, റൂട്ട് നോഡിൽ നിന്ന് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് എടുക്കുമ്പോൾ രണ്ട് പോസിബിലിറ്റീസ് നമ്മൾ കണ്ടെത്തി എന്ന് കരുതുക. അതിൽ നിന്ന് ഓരോ നോഡിൻ്റെയും ഓരോ സക്സസർ നോഡിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുക. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വഴിയാണ് ഞാൻ മുൻപോട്ട് പോകുന്നതെങ്കിൽ എനിക്കുണ്ടാകുന്ന കോസ്റ്റ് എത്ര, അതേസമയം ഈ വഴിയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ എനിക്കുണ്ടാകുന്ന കോസ്റ്റ് എത്ര. അപ്പോൾ രണ്ട് സക്സസർ നോഡുകളുടെയും കോസ്റ്റ് കണ്ടുപിടിക്കുക. സപ്പോസ് കണ്ടുപിടിച്ചപ്പോൾ കോസ്റ്റ് എനിക്ക് കിട്ടിയത് ഈ നോഡിന് 15 എന്നും ഈ നോഡിന് 7 എന്നുമാണ്. അപ്പോൾ ഓരോ നോഡിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ന്യൂലി ക്രിയേറ്റഡ് നോഡിൻ്റെ കോസ്റ്റ് കണ്ടെത്തുക. കോസ്റ്റ് കണ്ടെത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ മിനിമം കോസ്റ്റുള്ള നോഡിനെ ബ്രാഞ്ച് ചെയ്യുകയും കോസ്റ്റ് കൂടുതലുള്ള നോഡുകളെ ബൗണ്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ വഴി തിരഞ്ഞെടുത്താൽ എനിക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും, രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കോസ്റ്റ് കുറവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു നോഡിനെ ബൗണ്ട് ചെയ്യുകയും ഇതിനെ ബ്രാഞ്ച് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അപ്പം ലീസ്റ്റ് കോസ്റ്റുള്ള നോഡിനെ ബ്രാഞ്ച് ചെയ്യുന്നു, ബാക്കി എല്ലാത്തിനെയും ബൗണ്ട് ചെയ്യുന്നു. അങ്ങനെ അടുത്ത നോഡിൻ്റെ സക്സസറുകളെ ജനറേറ്റ് ചെയ്തു. സക്സസറിനെ ജനറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മൂന്ന് സക്സസർ കിട്ടി എന്ന് വെച്ചോ, എത്ര സക്സസേഴ്സ് വേണേലും ആവാം, പ്രോബ്ലത്തിനനുസരിച്ച് മാറി മാറി വരാം. അങ്ങനെ പുതിയ സക്സസേഴ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ പുതിയ സക്സസർ നോഡുകളുടെ എന്ത് കണ്ടുപിടിക്കണം, കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഇതിന് 13 കരുതുക, ഇതിന് 3 ഇതിന് 5 കരുതുക. അപ്പം വീണ്ടും സക്സസർ നോഡുകളുടെ കോസ്റ്റ് കണ്ടുപിടിച്ചപ്പോൾ ഇവയിൽ ലാർജസ്റ്റ് കോസ്റ്റ് വരുന്ന നോഡുകളെ ബൗണ്ട് ചെയ്യുകയും മിനിമം കോസ്റ്റ് വരുന്ന അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് വരുന്ന നോഡുകളെ മാത്രം എക്സ്പാൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ബ്രാഞ്ച് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കോസ്റ്റ് സെർച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, രണ്ട് ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച്, മൂന്ന് ലീസ്റ്റ് കോസ്റ്റ് സെർച്ച്.
ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യാൻ ശ്രമം നടത്തുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുവാനായി ഒന്നിലധികം വഴികളുണ്ടെങ്കിൽ അതിലെ ഏറ്റവും നല്ലത് എന്ന് നമുക്ക് തോന്നുന്ന വഴിയിലൂടെ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുകയും മറ്റു വഴികളെല്ലാം നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം എക്സ്പാൻഡ് ചെയ്യാതെ ഡ്രോപ്പ് ചെയ്യുന്ന നോഡുകളെ നമ്മൾ ബൗണ്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. മുൻപോട്ട് പോകാൻ തിരഞ്ഞെടുക്കുന്ന വഴിയിലെ നോഡുകൾ മാത്രം എക്സ്പാൻഡ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറയുന്നത്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ ആ ലെവലിലെ എല്ലാ നോഡുകളും വിസിറ്റ് ചെയ്ത് ഓരോ നോഡിനെയും ഇവാലുവേറ്റ് ചെയ്ത് ഇവയിൽ ഏറ്റവും ബെറ്റർ ആര് എന്ന് കണ്ടുപിടിച്ച ശേഷം ബെറ്ററായ നോഡിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയും ബെറ്റർ അല്ലെന്ന് തോന്നുന്ന നോഡുകളെ ആ ലെവലിൽ തന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ ലെവലിലും നോഡുകളുടെ സെർച്ചിങ് ഫിനിഷ് ചെയ്തിട്ട് മാത്രം അടുത്ത ലെവലിലേക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് ആണെന്ന് പറയാം. ഇനി ഏത് കണ്ടീഷൻ്റെ ബേസിസിലാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൗണ്ട് ചെയ്യുകയും ബ്രാഞ്ച് ചെയ്യുകയും എന്ന് ചോദിച്ചാൽ ലീസ്റ്റ് കോസ്റ്റ് സെർച്ച്, ഓരോ നോഡിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിച്ച് മിനിമം കോസ്റ്റ് ഉള്ള നോഡുകളെ ബ്രാഞ്ച് ചെയ്യുകയും കൂടുതൽ കോസ്റ്റ് ഉള്ള നോഡുകളെ എല്ലാം തന്നെ ബൗണ്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ ലീസ്റ്റ് കോസ്റ്റ് സെർച്ച് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പം നോഡുകളെ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷനാണ് ലീസ്റ്റ് കോസ്റ്റ്. നോഡുകളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അപ്പോൾ ഓരോ ലെവലിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഓരോ നോഡിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കും. എവ്രി ലെവലിൽ, ഓരോ ലെവലിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള എല്ലാ നോഡുകളുടെയും കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ BFS നമ്മൾ യൂസ് ചെയ്തു. ഇതിൽ മിനിമം കോസ്റ്റുള്ള നോഡിനെ എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രാഞ്ച് ചെയ്യുന്നു, ബാക്കി എല്ലാത്തിനെയും ബൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ അറിഞ്ഞ് ഇരിക്കേണ്ടത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.